അല്ല സാറേ കറണ്ട് പോയി സാറേ അതാണ് പ്രശ്നം കറണ്ട് പോയി അതാണ് ഇരുട്ടായി പോയി ഓക്കെ 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 തുടങ്ങാം സാറേ പ്രിയപ്പെട്ടവർ അധ്യാപക കൂട്ടം ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന LSS UOSS പ്രത്യേക പരിശീലന പരിപാടിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ഈ കൊറോണ കാലഘട്ടത്തിൽ പോലും ഒരുപാട് വിജ്ഞാനപ്രദമായ പരിപാടികൾ കുട്ടികൾക്ക് വേണ്ടി ആസൂത്രണം നടപ്പാക്കി വിജ്ഞാനത്തിന്റെ പുതിയ വഴികൾ കുട്ടികൾക്ക് മുന്നിൽ തുറന്നു കൊടുക്കാൻ ശ്രീ രതീഷ് സംഗമം സാറിന്റെ നേതൃത്വത്തിലുള്ള അധ്യാപക കൂട്ടം ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഏറെ പ്രാധാന്യമുള്ള LSS UOSS പരിശീലന പരിപാടികളുടെ തുടർച്ചയായിട്ട് LSS UOSS പൊതുവിജ്ഞാനം വിഷയത്തിൽ ഇന്ന് ക്ലാസ് എടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു വിശിഷ്ട വ്യക്തിത്വമാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ആളാണ് മലയാള തിളക്കം എന്ന പരിപാടിയുടെ തുടക്കത്തിൽ മലയാളത്തിന് ഒരു കൈത്താങ് എന്ന പേരിൽ പ്രചാരകനായിരുന്ന ശ്രീ TT പൗലോസ് സാറാണ് ഇന്നത്തെ ക്ലാസ് നയിക്കുന്നത് മലയാള തിളക്കം പരിപാടിയുടെ സ്റ്റേറ്റ് RPയും വിദ്യാഭ്യാസ വിചക്ഷണനും അധ്യാപകനും ടീച്ചേഴ്സ് ക്ലബ്ബ് കോലഞ്ചേരി സെക്രട്ടറിയുമായ ശ്രീ TT പൗലോസ് സാറിനെ വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം നമ്മുടെ ഈ പ്രോഗ്രാമിന് നന്ദി അർപ്പിക്കുന്ന കാഞ്ഞിരപ്പറ്റം സെന്റ് ജോൺസ് HSലെ ശ്രീമതി ക്രിസ്റ്റീന ജേക്കബ് ടീച്ചറാണ് ടീച്ചറിനും പ്രത്യേകം ആയിട്ട് സ്വാഗതം ആശംസിക്കുന്നു അതോടൊപ്പം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ഒരുപാട് വിജ്ഞാനപ്രദമായ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്റെ തുടർച്ചയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തർക്കും നിങ്ങൾ ഓരോരുത്തർക്കും പ്രത്യേകം സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം നന്ദി ശരി ക്ലാസ് എത്രയും ബഹുമാനപ്പെട്ട രതീഷ് സംഗമം സ്വാഗതം ആശംസിച്ച മാഷിന്റെ മുഴുവൻ പേര് എന്ന് പറഞ്ഞേ രതീഷെ നമ്മുടെ സ്വാഗതം ആശംസിച്ച മുഴുവൻ സാറിന്റെ മുഴുവൻ പേര് അബ്ദുൽ സലാം മാഷ് അബ്ദുൽ സലാം മാഷ് ക്രിസ്റ്റീന ടീച്ചർ ഏറ്റവും സ്നേഹസമ്പന്നരായ കുട്ടികളെ കൂട്ടുകാരെ രക്ഷിതാക്കളെ നമ്മള് LSS UOSS പരിശീലന പരിപാടിയുടെ ഭാഗമായി കേരളത്തിൽ ഇപ്പോ വലിയ ഒരു ട്രെൻഡ് LSS UOSS പരിശീലനത്തിന്റെ ഒരു ഓൺലൈൻ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന ഒരു വലിയ ഒരു ട്രെൻഡ് ഉണ്ടായിക്കാണ് ഗൂഗിൾ മീറ്റിലൂടെയും സൂം പ്ലാറ്റ്ഫോമിലൂടെയും എല്ലാം LSS UOSS പരിശീലനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു അതുകൂടാതെ ഡയറ്റുകള് ഉപജില്ലാ ഓഫീസർമാര് അങ്ങനെ വിവിധ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും LSS UOSS പരിശീലനം ആരംഭിച്ചിരിക്കുകയാണ് എന്താണ് LSS UOSS പരിശീലനത്തിന് ഇത്ര പ്രാധാന്യം രാജശ്രീ രതീഷേ മൈക്ക് ഓൺ ആക്കുന്നവരെ ഒന്നില്ലെങ്കിൽ രതീഷ് ഒന്ന് മ്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ അവരെ റിമൂവ് ചെയ്യണം കേട്ടോ ഓക്കെ ഓക്കെ അപ്പോ മൈക്ക് ഓൺ ആക്കുന്നവരിൽ റിമൂവ് ചെയ്ത് പറയാൻ കാരണം നിങ്ങള് നിങ്ങളോട് വഴക്കുള്ളത് കൊണ്ടൊന്നുമല്ല നിങ്ങൾ മൈക്ക് ഓൺ ആക്കി കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് ഞങ്ങൾ പറയുന്നതും അങ്ങോട്ട് ആകെ ഒരു വലിയ കൺഫ്യൂഷൻ ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പൊ നിങ്ങൾ ആരും മൈക്ക് ഓൺ ആക്കരുത് ആദ്യം പറഞ്ഞ കുറച്ചു കൂട്ടുകാരുടെ പേര് ഇവിടെ തന്നിരുന്നു ആ പേര് പറയുന്ന കൂട്ടുകാർ മാത്രം എന്ത് ചെയ്യാമുള്ളൂ കാര്യങ്ങൾ പറയാമുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വീണ്ടും കടക്കുകയാണ് വളരെ വിപുലമായ ഒരു പരിശീലന പരിപാടികൾ കേരളം മുഴുവൻ നടക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളും ഇന്നിവിടെ പരിശീലനം സംഘടിപ്പിച്ചിരിക്കുന്നത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക അപ്പൊ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള നമ്മുടെ കൂട്ടത്തിലെ ഒരു കൂട്ടുകാരനാണോ കൂട്ടുകാരിയാണോ ചോദിച്ചു LSS ഉം UOSS ഉം പരീക്ഷയ്ക്ക് വരുന്ന പൊതുവിജ്ഞാനത്തിന്റെ ചോദ്യങ്ങള് ഒരേപോലെയാണോ എന്ന് 100% ഉറപ്പായിട്ടും LSS ഉം UOSS പരീക്ഷയ്ക്ക് വരുന്ന പൊതുവിജ്ഞാനങ്ങള് ഉറപ്പായി ഒരുപോലെ ആയിരിക്കും കാരണം എന്താണ് നമുക്ക് ആ ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടാം അപ്പൊ എല്ലാ മക്കളും ആ ചോദ്യങ്ങള് ഒന്ന് പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറയുന്ന ചോദ്യം ആദ്യം നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം ഇതാണ്
2021 February 28 തീയതി ഇന്ത്യയെ സംബന്ധിച്ച് വിശേഷ നമ്മുടെ ISROയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നു. എന്താണ് ആ കാര്യം എന്നാണ് ആർക്കെങ്കിലും അറിയാവുന്ന ഈ അഞ്ചു പേരിൽ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അവർക്ക് പറയാം, അതല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അഞ്ചു പേരിൽ ആർക്കെങ്കിലും അറിയാമോ? ആർക്കും അറിയില്ല. അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോ? അറിയാവുന്നവർ ആരെങ്കിലും? ആരാണ്? ആർദ്രയാണോ? റിനിയെ ആണോ? പിന്നെ ആരാ? സിലു ഫാത്തിമയാണോ? കൃഷ്ണേന്ദു ആണോ? അല്ല, ഞാൻ നിക്ക് നിക്ക്, ആരാ പ്രതികരിക്കുന്നത്? ആർദ്ര, റിനിയ, സിലു, കൃഷ്ണേന്ദു, ഋതുദേവ്, ഇവരിൽ ആരെങ്കിലും ആണോ? അല്ല. ചോദ്യം ഒന്നുകൂടി പറയാം. 2021 ഫെബ്രുവരി മാസം 28 സ്ക്രീൻ ഷെയർ ചെയ്യില്ല, സ്ക്രീൻ ഷെയർ ചെയ്യില്ല. ചോദ്യം മാത്രം നിക്ക് നിക്ക്, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കൺഫ്യൂഷൻ ആണല്ലോ, ഞാൻ ചോദിക്കട്ടെ. 2021 ഫെബ്രുവരി മാസം, അറിയാവുന്നവരും നിശബ്ദരായിട്ടിരിക്കുക, അറിയാത്തവർക്കും കൂടി വേണ്ടിയിട്ടാണ് ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കുന്നത്. 2021 ഫെബ്രുവരി മാസം 28 തീയതി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. രണ്ട് കാരണമുണ്ട്. ഒന്നാമത്തെ കാര്യം, ദേശീയ ശാസ്ത്ര ദിനമാണ് February 28. അടുത്തൊരു കാര്യം, ISROയെ സംബന്ധിച്ച് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നു. നമ്മളിവിടെ ചാറ്റ് ബോക്സിലൊക്കെ നിങ്ങൾ എഴുതുന്നുണ്ട് എന്താണ് ആ സാധനം, സംഭവം എന്താണ്. അപ്പൊ ഞാൻ അതിന്റെ പത്രവാർത്ത ഒന്ന് വായിക്കാം. ഇവിടെ ഒരാൾ പറഞ്ഞു PSLV-51 ഉപഗ്രഹങ്ങളെയും കൊണ്ട് ബഹിരാകാശത്തേക്ക് പോയ കാര്യം, ആ PSLV-51. അപ്പൊ നമ്മൾ, ഞാനത് വാർത്ത വായിക്കാം, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ബ്രസീലിന്റെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ ആമസോണിയ 1 മറ്റ് 18 ഉപഗ്രഹങ്ങളെയും ഭ്രമണപഥത്തിൽ എത്തിച്ച് ISRO ഞായറാഴ്ച പുതു ചരിത്രമെഴുതി. ISROയുടെ പുതിയ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ ആദ്യ സമ്പൂർണ്ണ വാണിജ്യ വിക്ഷേപണമായിരുന്നു ഇത്. ISROയുടെ ഇക്കൊല്ലത്തെ ആദ്യ വിക്ഷേപണവും. അതിനകത്ത് ഒരു കാര്യം കൂടി ഉണ്ട്. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിലെ 1 വിക്ഷേപണ തറയിൽ നിന്ന് രാവിലെ 10:24 വിക്ഷേപണ വാഹനമായ PSLV-C-51. അപ്പോ PSLV-C-51 എന്ന് പറയുന്ന വിക്ഷേപണ വാഹനത്തിന്റെ പേരാണ് PSLV-C-51 ട്ടോ. PSLV-51 വിക്ഷേപണം അല്ല, ആ വാഹനത്തിന്റെ പേരാണത്. ഈ വാഹനമാണ് ഉപഗ്രഹങ്ങളെയും കൊണ്ട് എന്ത് ചെയ്തത്, ബഹിരാകാശത്തേക്ക് കുതിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരും പടവും ആലേഖനം ചെയ്ത SDSAT ഇക്കൂട്ടത്തിലുണ്ട്. അതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യം കൂടി വിക്ഷേപിച്ച PSLV-C-51 എന്ന വാഹനം ഉപയോഗിച്ച് വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളുടെ പേര് ആർക്കെങ്കിലും അറിയാമോ? വേണ്ട, ഞാൻ പറയാം. എല്ലാവരും പറഞ്ഞ പ്രശ്നമാണ്. ആമസോണിയ, ബ്രസീലിന്റെ ഒരു ഉപഗ്രഹമായ ആമസോണിയ, അതുപോലെ തന്നെ സതീഷ് ധവാൻ സാറ്റ് SDSAT ഇന്ത്യയുടെ, യൂണിറ്റി സാറ്റ് ഇന്ത്യയുടെ, സിന്ധു നേത്ര ഇന്ത്യയുടെ, അതുകൂടാതെ അമേരിക്കയിലെ സ്വാം ടെക്നോളജീസിന്റെ 12 ലഘു ഉപഗ്രഹങ്ങളും. അങ്ങനെ ഒരു വലിയ ചരിത്രം PSLV-51 നടത്തി. PSLV-51 ഉപയോഗിച്ച് ഒരുപാട് ഉപഗ്രഹം, ഇന്ത്യയുടെയും ബ്രസീലിന്റെയും അമേരിക്കയുടെയും ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു. ഞാൻ ഇത് പറഞ്ഞത്, ഇത് ഒരു കറന്റ് അഫയറാണ്, ആനുകാലിക വിജ്ഞാനമാണ്. അതൊരു പൊതുവിജ്ഞാനമാണോ? അപ്പോ പൊതുവിജ്ഞാനവും കറന്റ് അഫയേഴ്സും തമ്മില് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. എന്താണ് വ്യത്യാസം? കറന്റ് അഫെയർ ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നടക്കുന്ന, നടന്നുകൊണ്ടിരിക്കുന്ന, ഈ ഏറ്റവും അടുത്തിടയിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതാണ് ഇപ്പൊ ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. ഇനി
ഈ കറന്റ് അഫയേഴ്സ് ചോദ്യം ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് തിരികെ വരട്ടെ. നമ്മുടെ എൽ എസ് എസ് ചോദ്യത്തിനും യു എസ് എസ് ചോദ്യത്തിനും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ചോദ്യം യു എസ് എസിന്റെ സയൻസിലെ ചോദ്യമായി വരാം, യു എസ് എസിന്റെ സാമൂഹ്യ ശാസ്ത്രത്തിലെ ചോദ്യമായി വരാം. രണ്ട് മേഖലയിലും ഈ ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് നമുക്ക് വളരെ കൃത്യമായി പറഞ്ഞാൽ കറന്റ് അഫയേഴ്സ്, പൊതുവിജ്ഞാനം എന്നീ മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം. ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 ചോദിച്ച കറന്റ് അഫയേഴ്സ് ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 2019 എൽ എസ് എസിൽ ചോദിച്ച കറന്റ് അഫയേഴ്സ് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എല്ലാ മക്കളും ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ചോദ്യം ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. കേട്ടിട്ട് ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതിയിടാം. അതുകൂടാതെ നോട്ട് ബുക്കിലും ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാം. ക്വസ്റ്റ്യൻ എഴുതി വെക്കണമെന്നില്ല, ക്വസ്റ്റ്യൻ എഴുതി വെക്കണമെന്നില്ല, നിങ്ങൾ കേട്ടാ മതി. നിങ്ങൾ ഈ കേൾക്കുന്ന ചോദ്യങ്ങള് ഒരു മാതൃകയാണ്. ഇതുപോലെയാണ് നിങ്ങൾ ഇത്തരം ചോദ്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നുള്ള ഒരു പരിശീലനമാണ് നിങ്ങൾക്ക് ഇപ്പോൾ നൽകുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ പറയുന്ന കാര്യത്തില് നിങ്ങൾക്ക് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും മനസ്സിലായില്ല എന്ന് പറയേണ്ട, പകരം ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എഴുതിയിടാം, സാറേ മാഷേ മാഷ് പറഞ്ഞത് മനസ്സിലായില്ല എന്ന്, കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യം, ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം 1000+ ഗോളുകൾ നേടിയ ഇന്ത്യക്കാരനാണ്. ഞാൻ അതിന്റെ ഇംഗ്ലീഷ് വെർഷൻ കൂടി പറയാം. ദ ഇന്ത്യൻ സ്പോർട്സ്മാൻ ഹു ഈസ് നോൺ ആസ് ദ ഹോക്കി വിസാർഡ് വിത്ത് മോർ ദാൻ 1000 goals ഇൻ ഹിസ് ക്രെഡിറ്റ്, ഐഡന്റിഫൈ ദ പേഴ്സൺ. ധ്യാൻചന്ദ്, ആരാണത്? ധ്യാൻചന്ദ്. ചോദ്യം ചോദിച്ച് തീരുന്നതിന് മുൻപ് തന്നെ മിടുക്കരായ മക്കൾ എന്ത് ചെയ്തു, ഉത്തരം പറഞ്ഞു. അപ്പൊ നമുക്ക് നോക്കാം, സ്പോർട്സ് ആണ്. ഇപ്പൊ ഏത് മേഖലയിൽ നിന്നുള്ള ചോദ്യമാണ് ചോദിച്ചത്? സ്പോർട്സ്. സ്പോർട്സ് മേഖലയിൽ നിന്നും ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങള് എൽ എസ് എസിനും യു എസ് എസിനും ചോദിക്കാറുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്പോർട്സിന്റെ ഒരു ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിക്കാൻ പോവുകയാണ്. ചോദ്യം ഇതാണ്, ചോദ്യം എടുക്കട്ടെ. ഈ അടുത്തിടെ, ഈ ഏറ്റവും കഴിഞ്ഞ വർഷം ദശാബ്ദത്തിന്റെ കളിക്കാരൻ എന്ന പേരിൽ അറിയപ്പെട്ട ഒരു കളിക്കാരനുണ്ട്. അതായത് ഞാൻ ചോദ്യം ഇങ്ങനെയാണ്, കഴിഞ്ഞ രണ്ട് ദശാബ്ദങ്ങളിലെ മികച്ച കായിക നിമിഷത്തിനുള്ള ലോറസ് സ്പോർട്സ് അവാർഡിന് അർഹനായ ഇന്ത്യൻ കായിക താരം, മറഡോണയല്ല, ഒരു ഇന്ത്യൻ കായിക താരമാണ്. ഏത് കായിക താരമാണ്? ഇന്ത്യൻ കായിക താരം എന്ന് പറഞ്ഞാൽ മറഡോണയാണോ ഇന്ത്യൻ കായിക താരം? മക്കളെ, കായിക താരത്തിന്റെ പേര് ഞാനൊരു ക്ലൂ തരാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓണർ ആയിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ വന്ന് താമസിച്ചിട്ടുണ്ട്. അപ്പോ കൃത്യമാണ് ഉത്തരം. ചോദ്യം ഒന്നുകൂടി പറയാം. കഴിഞ്ഞ രണ്ട് ദശാബ്ദങ്ങളിലെ മികച്ച കായിക നിമിഷത്തിനുള്ള ലോറസ് സ്പോർട്സ് അവാർഡ്, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാ മതി, ലോറസ് സ്പോർട്സ് അവാർഡിന് അർഹനായ ഇന്ത്യൻ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കർ. കറക്റ്റ്, ലോറസ് സ്പോർട്സ് അവാർഡ്, വളരെ പ്രധാനപ്പെട്ട ഒരു അവാർഡാണ് ലോറസ് സ്പോർട്സ് അവാർഡ്. അതിന്റെ അർഹനായ കായിക താരത്തിന്റെ പേരെന്നാണ്. ഒരു പക്ഷെ ഈ ചോദ്യം ഒന്നും എൽ എസ് എസിന് ചോദിക്കില്ല, പക്ഷെ യു എസ് എസിന് ചോദിക്കാം. യു എസ് എസിന് ചോദിക്കാം. എൽ എസ് എസിന് ചോദിക്കാവുന്ന സ്പോർട്സിന്റെ ചോദ്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇനി ഹോക്കിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറൊരു ചോദ്യം ചോദിക്കാം. കേരളത്തിലെ ഒരു പ്രശസ്തനായ കളിക്കാരനായിരുന്നു
കഴിഞ്ഞ കുറച്ച് നാള് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ. അദ്ദേഹത്തിന്റെ പേര് എന്ത്? കേരളത്തിലെ എറണാകുളം ജില്ലക്കാരനായ എന്റെ വീടിന്റെ മഷിന്റെ വീടിന്റെ തൊട്ടടുത്ത് ഉള്ള ഒരു കളിക്കാരനാണ് ആ ശ്രീദേശ്, ഒളിമ്പ്യൻ പി ആർ ശ്രീദേശ്. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ? മതി. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ? സ്പോർട്സുമായി ബന്ധപ്പെട്ട് വരാവുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി ഒരു കാര്യം കൂടിയും സ്പോർട്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചോദിക്കാറുണ്ട്. 2020 ക്രിക്കറ്റ് ഏത് മേഖലയുമായിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ പറയും ക്രിക്കറ്റ് എന്ന് പറയും അല്ലെ. ഇനി അടുത്തത് ഒരുപാട് പൂജ ക്രിക്കറ്റ്, അത് നമ്മൾ പറയും ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ഒരു ചോദ്യം ചോദിക്കുവാണ്, വിക്കറ്റ് എന്ന പദം ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ട പദമാണ് വിക്കറ്റ്? അപ്പൊ നമ്മൾ വളരെ വേഗത്തിൽ പറയും ക്രിക്കറ്റ്, ക്രിക്കറ്റ് എന്ന് പറയും. എന്നാൽ കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തുത്തരം പറയും? കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം, കേരളത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം പറയും കൊച്ചി. കലൂർ എന്ന ഉത്തരവും, കലൂർ എന്ന ഉത്തരവും കൊച്ചി എന്ന ഉത്തരവും ശരിയാണ്. അത് കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയം എന്നാണ് ആ സ്റ്റേഡിയത്തിന്റെ പേര്. ഓക്കെ, അപ്പൊ നമ്മള് സ്പോർട്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ട്രോഫികളെ കുറിച്ചുള്ള പേരുകള്, ഒരുപാട് കളിക്കാരെ കുറിച്ചുള്ള പേരുകള് ഒക്കെ നമ്മള് പഠിച്ചിരിക്കണം. ഞാൻ അവിടെ നിർത്തുകയാണ്. അടുത്തൊരു ചോദ്യം ഇതാണ്, സമുദ്രതീരം ഇല്ലാത്തതും കേരളത്തിലെ ജില്ലകളാൽ മാത്രം അതിർത്തി പങ്കിടുന്നതുമായ ജില്ല ഏത്? ഉത്തരം എഴുതാം ചാറ്റ് ബോക്സിൽ, ഉത്തരം എഴുതാം. ആലപ്പുഴ, തെറ്റ്. കോട്ടയം, കോട്ടയം. ആലപ്പുഴ. ഇവിടെ ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കുക മക്കൾ, എല്ലാവരും ശ്രദ്ധിക്കുക. ഉത്തരം പറയില്ലേ, കോട്ടയമാണ് ശരി. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഒരു കണ്ടീഷൻ അവിടെ ഉണ്ട്. മതി മതി, പറയരുത്. കണ്ടീഷൻ സമുദ്രതീരം ഇല്ലാത്തതും കേരളത്തിലെ ജില്ലകളാൽ മാത്രം അതിർത്തി പങ്കിടുന്നതുമായ ജില്ല ഏത് എന്നാണ്? കോട്ടയം. കോട്ടയം, ഓക്കെ, കോട്ടയമാണ് ശരി. അപ്പൊ ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മള് ജില്ലയെ കുറിച്ചുള്ള അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ എത്ര ജില്ലകളാണ് എറണാകുളം ജില്ലയിലുള്ളത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 14 ജില്ലകൾ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണെന്ന് നിങ്ങൾക്കറിയാം. ഏതാണ് ഏറ്റവും വലിയ ജില്ല? പാലക്കാട്. പറയരുത്. ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? പാലക്കാട്. എന്റെ ചോദ്യം അതല്ല, ഏറ്റവും അവസാനം രൂപം കൊണ്ട ജില്ല ഏതാണ്? ഏറ്റവും അവസാനം രൂപം കൊണ്ട ജില്ല ഏതാണ്? കാസർഗോഡ്. കാസർഗോഡ്. ഏറ്റവും അവസാനം രൂപം കൊണ്ട ജില്ല ഏതാണ്? കാസർഗോഡ്. ഇനി എന്റെ ചോദ്യം, അടുത്തൊരു ചോദ്യം, കേരളത്തില് അവസാനം രൂപം കൊണ്ട കോർപ്പറേഷൻ ഏതാണ്? കോർപ്പറേഷൻ. തിരുവനന്തപുരം. തിരുവനന്തപുരം പറഞ്ഞു. എഴുതിയാ മതി, എഴുതിയാ മതി. അപ്പോ കേരളത്തിലെ ഏറ്റവും രൂപം കൊണ്ട കോർപ്പറേഷൻ കണ്ണൂരാണ്. കണ്ണൂർ. ഓക്കെ, കേരളത്തിലെ ഏറ്റവും അവസാന രൂപം കൊണ്ട കോർപ്പറേഷൻ ഏതാണ്? കണ്ണൂർ. എങ്കിൽ കേരളത്തിലെ ആദ്യത്തെ കോർപ്പറേഷന്റെ പേരെന്താണ്? തിരുവനന്തപുരം. കറക്റ്റ്. അവിടെയും കഴിഞ്ഞു. അടുത്തത് നമ്മൾ വീണ്ടും നമ്മളുടെ കേരളത്തിലെ കോർപ്പറേഷന്റെ കാര്യത്തിലേക്ക് വരികയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറുടെ പേര് എന്ത്?
സാർ ഒന്നുകൂടി ചോദ്യം പറയാമോ? പറയാലോ. ഇന്ത്യയിലെ ഏറ്റവും പ്രായം ചോദ്യം മതി 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 ചോദ്യം ഒന്നും പറയട്ടെ, ചോദ്യം പറയട്ടെ. ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കോർപ്പറേഷൻ മേയറുടെ പേര് എന്ത്? ആര്യ രാജേന്ദ്രൻ. ആര്യ രാജേന്ദ്രൻ. ആര്യ രാജേന്ദ്രൻ ഏത് കോർപ്പറേഷൻ മേയറാണ്? അടുത്തത് വളരെ പ്രധാനപ്പെട്ട അടുത്ത, ഇതിപ്പോ നമ്മള് 2019 2019 ചോദ്യപേപ്പറിലെ പൊതുവിജ്ഞാനം, എൽ എസ് എസിന്റെ പൊതുവിജ്ഞാന ചോദ്യപേപ്പറാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2017 പൊതുവിജ്ഞാനത്തിന്റെ ചോദ്യപേപ്പറാണ്. 2017 പൊതുവിജ്ഞാനത്തിന്റെ ചോദ്യപേപ്പറിലെ ഒന്നാമത്തെ ചോദ്യം, അതായത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, പൊതുവിജ്ഞാനത്തിൽ 10 ചോദ്യങ്ങളാണ് ഉണ്ടാവുന്നത്. 10 ചോദ്യങ്ങൾ. ഈ 10 ചോദ്യങ്ങളില് ഈ 2017 ചോദ്യപേപ്പറിലെ ആദ്യത്തെ ചോദ്യം, ഓമന തിങ്കൾ കിടാവോ എന്ന പാട്ട് ഏത് വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണ് എന്നതാണ്. അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം ഇതാണ്, സലിം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന തട്ടേക്കാട് പക്ഷി സങ്കേതം ഉൾപ്പെടുന്ന ജില്ല ഏത് എന്നുള്ളതാണ്. തിരുവനന്തപുരം, പാലക്കാട്, എറണാകുളം. എല്ലാ ജില്ലയിലും ഉണ്ടോ? എല്ലാ ജില്ലയിലും സലീം അലിയുടെ പക്ഷി സങ്കേതം ഉണ്ടോ? സലീം അലി പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഉണ്ടോ? ഇല്ല. ഈ പക്ഷി സങ്കേതം ഇടുക്കി ജില്ലയിലെ ഒരു പഞ്ചായത്ത്, എറണാകുളം ജില്ലയിലേക്ക് മാറ്റി. അങ്ങനെ മാറ്റിയപ്പോഴാണ് ഇടുക്കി ജില്ലയുടെ ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ട് പാലക്കാട് ജില്ലയ്ക്ക് ഒന്നാം സ്ഥാനം ലഭിക്കുകയും ചെയ്തു. ഈ പറയുന്ന തട്ടേക്കാട് എന്ന് പറയുന്ന സ്ഥലം ഇടുക്കി ജില്ലയിൽ നിന്നും എറണാകുളം ജില്ലയിലേക്ക് വന്നു. ഇനി ആ പഞ്ചായത്തിന്റെ പേരൊന്ന് പറയട്ടെ. കുട്ടമ്പുഴ. വെരി ഗുഡ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ കുട്ടമ്പുഴയുടെ കാര്യം പറയാൻ കാരണം, കേരളത്തിലെ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകളുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ പലരും എറണാകുളത്തിന്റെ കാര്യം പറയാറില്ല. അപ്പോ എറണാകുളം ജില്ലയുടെ അതിർത്തി ഇപ്പോ ഏതൊക്കെയാണെന്ന് അറിയാമോ? എറണാകുളം ജില്ലയുടെ അതിർത്തി ഏതൊക്കെ ജില്ലകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ സംസ്ഥാനം കൂടി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട് കൂടി ഉണ്ട്. മനസ്സിലായോ? അപ്പോ നമ്മളുടെ പാഠപുസ്തകങ്ങളിലടക്കം, ഇപ്പോഴത്തെ പാഠപുസ്തകത്തില്, പുതിയ പാഠപുസ്തകത്തില് നമ്മുടെ കേരളത്തിന്റെ മാപ്പ് ശരിയാണ്. എന്നാൽ ഇതിനു തൊട്ട് മുമ്പുള്ള പാഠപുസ്തകത്തില് കേരളത്തിന്റെ മാപ്പിൽ ഗുരുതരമായ തെറ്റുണ്ടായിരുന്നു. ഗുരുതരമായ തെറ്റ് എന്തായിരുന്നു? ഗുരുതരമായ തെറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ എറണാകുളം ജില്ലയുടെ അതിർത്തി തൃശ്ശൂര് ഇടുക്കി ആയി അങ്ങോട്ട് അവസാനിക്കുകയായിരുന്നു. അതായത് വടക്ക് ഭാഗം, വടക്ക് കിഴക്ക് അതിർത്തി, എറണാകുളത്തിന്റെ അതിർത്തി തൃശ്ശൂര് ഇടുക്കി ആയിട്ട് അവസാനിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ എറണാകുളം ജില്ലയുടെ വടക്ക് കിഴക്ക് അതിർത്തിയില് കുട്ടമ്പുഴ പഞ്ചായത്ത് കൂടി വന്നതോടുകൂടി തമിഴ്നാട് കൂടി എറണാകുളം ജില്ലയുടെ അതിർത്തിയാണ്. അപ്പൊ ഇനി എന്റെ അടുത്ത ചോദ്യം, തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ലകൾ ക്രമത്തിൽ പറയുക. ഒന്നിൽ ഈ താഴെ നിന്ന് തുടങ്ങാം. ഏതൊക്കെയാണ്? തിരുവനന്തപുരം, പിന്നെ
പാലക്കാട്. അതാണോ ക്രമം? തിരുവനന്തപുരത്ത് നേരെ പാലക്കാടേക്കാണ് പോണ്ടേ? തിരുവനന്തപുരം കഴിഞ്ഞ അടുത്തത് കൊല്ലം. തിരുവനന്തപുരം കഴിഞ്ഞ അടുത്തത് കൊല്ലം. കൊല്ലം കൊല്ലം കഴിഞ്ഞ അടുത്തത് അടുത്തത് ജില്ലയുടെ പേര് പറയാനാണ് പറഞ്ഞേ? ജില്ലയുടെ പേര് പറയാനാണോ പറഞ്ഞേ? തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ഉണ്ടോ? ഇല്ല. ആലപ്പുഴ തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്നില്ല. തിരുവനന്തപുരം, കൊല്ലം, പിന്നെ അടുത്തത് പത്തനംതിട്ട, പിന്നെ എറണാകുളം, വയനാട് ടി പറയാമോ? ഇടുക്കി കഴിഞ്ഞാ പിന്നെ ഏത് പറയണം? എറണാകുളം. എറണാകുളം കഴിഞ്ഞ ഏത് വന്നം? അവിടെ എഴുതിയുണ്ട്, തിരുവനന്തപുരം അവിടെ എഴുതിയുണ്ട്. എറണാകുളം കഴിഞ്ഞ ഏത് വന്നം? തൃശ്ശൂര്. തൃശ്ശൂര് കഴിഞ്ഞ ഏത് വന്നം? പാലക്കാട്. പാലക്കാട് കഴിഞ്ഞ ഏത് വന്നം? മലപ്പുറം. മലപ്പുറം കഴിഞ്ഞ ഏത് വന്നം? മലപ്പുറം. ഏത്? വയനാട്. വയനാട്. കാസർഗോഡ് തമിഴ്നാട്ടായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്നുണ്ടോ? കാസർഗോഡ് ഏത് സംസ്ഥാനമാണ് കണ്ണൂര്? കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട്, ഇത് തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കുവയ്ക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ നിങ്ങള് നിങ്ങള് കൃത്യമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് എറണാകുളത്തെ, അല്ല സോറി, എറണാകുളം പോട്ടെ, കേരളത്തിലെ ജില്ലകളും ജില്ലകളുടെ അതിർത്തികളും അതിർത്തികളുമായി ബന്ധപ്പെട്ട് വരുന്ന പൊതുവിജ്ഞാനവും ഞാൻ അതവിടെ നിർത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പൊതുവിജ്ഞാനത്തിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു ചോദ്യം. 2016 ഒളിമ്പിക്സ് ഏത് രാജ്യത്ത് വെച്ച് നടന്നു എന്ന ചോദ്യമുണ്ട്. അത് നമ്മൾ 2020 ഒളിമ്പിക്സ് എന്നാണ് ചോദിക്കാൻ പോകുന്നത്. 2020 ഒളിമ്പിക്സ് ഏത് രാജ്യത്ത് വെച്ച് നടത്താനാണ് പ്ലാൻ ചെയ്തിരുന്നത്, ആസൂത്രണം ചെയ്തിരുന്നത്? പക്ഷെ ഒളിമ്പിക്സ് 2020 ഒളിമ്പിക്സ് ഉണ്ടായില്ല. കാരണം എന്താണ്? 2020 ടോക്കിയോ. ഖത്തറല്ല, ഖത്തറല്ല. ഖത്തറില് വേറൊരു സാധനം ഉണ്ടോ നമുക്ക് പറയാം? ഖത്തറില് വേറൊരു സംഭവം ഉണ്ട്. 2022 ഫിഫ വേൾഡ് കപ്പ് എവിടെ നടക്കാൻ പോണത്? ഖത്തറിലാണ്. ഇത് കേട്ടില്ല, ക്വസ്റ്റ്യൻ പറയാം. 2020 ഒളിമ്പിക്സ് എവിടെയാണ് നടത്താനിരുന്നത്? അത് നടത്താനിരുന്നത് ടോക്കിയോ, ജപ്പാനിലെ ടോക്കിയോ. അത് കഴിഞ്ഞു. അടുത്ത ചോദ്യം, 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോള്, ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോള് ഏത് രാജ്യത്ത് വെച്ചാണ് നടത്താൻ പോകുന്നത്? ഏത് രാജ്യത്ത്? ഇംഗ്ലണ്ടല്ല, ഖത്തർ. ഓക്കെ, 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 ഓക്കെ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു ചോദ്യം, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന് 3 തലസ്ഥാനങ്ങളുണ്ട്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന് 3 തലസ്ഥാനങ്ങളുണ്ട്. ഇപ്പൊ കേരളത്തിന്റെ തലസ്ഥാനം ഏതാണ്? തിരുവനന്തപുരം. തമിഴ്നാടിന്റെ തലസ്ഥാനം ഏതാണ്? മദ്രാസ്. ചെന്നൈ. ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീർ കേരള ഇന്ത്യയിലെ സംസ്ഥാനമാണെന്ന് ആരാ പറഞ്ഞത്? ജമ്മു കാശ്മീർ ഇന്ത്യയിലെ സംസ്ഥാനമാണോ? അല്ല. ജമ്മു കാശ്മീർ ഇന്ത്യയിലെ, എല്ലാവരും മൈക്ക് ഓഫ് ചെയ്യും മക്കളെ, എല്ലാവർക്കും കേൾക്കണ്ടേ ഞാൻ പറയുന്നത്. അപ്പൊ ജമ്മു കാശ്മീർ ഇന്ത്യയിലെ സംസ്ഥാനമല്ല, കേന്ദ്രഭരണ പ്രദേശമാണ്. അതവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിച്ച ചോദ്യം, ഇന്ത്യയിലെ
ഒരു സംസ്ഥാനത്തിന് മൂന്ന് തലസ്ഥാനങ്ങളുണ്ട്, അത് ഏതാന്ന്? ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശ് മതി മതി, പറയല്ലേ? ഞാൻ പറഞ്ഞത് വീണ്ടും ഏറ്റു പറയേണ്ട കാര്യമില്ല. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന് മൂന്ന് തലസ്ഥാനങ്ങളുണ്ട്, അത് ആന്ധ്രാപ്രദേശാണ്. അപ്പൊ നിങ്ങൾ അതൊന്ന് അന്വേഷിച്ചു നോക്കണം ഏതൊക്കെയാണ് ആ തലസ്ഥാനങ്ങൾ എന്ന്. ഞാൻ പറയുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കാം അടുത്തത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, കേരളത്തെ മാലിന്യമുക്തമാക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനും അവതരിപ്പിച്ച ഒരു പദ്ധതിയുടെ പേര് എന്ത്? വിമുക്തി. ആർദ്രം. ലൈഫ് ഉണ്ട്, ആർദ്രം ഉണ്ട്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണയജ്ഞ ഉണ്ട്, അതൊക്കെ ഉണ്ട്. എല്ലാത്തിന്റെ ഉത്തരം അതല്ല. ഹരിതം. ഹരിതം ചോദ്യം ഹരിതം. ഞാൻ പറയാം പറയാം പറയാം, ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക. ഹരിതമാണോ? കേരളത്തെ മാലിന്യ വിമുക്തമാക്കുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനും അവതരിപ്പിച്ച പദ്ധതിയുടെ പേര് എന്താണ്? ഹരിത കേരളം. പദ്ധതിയുടെ പേര് അടുത്ത ചോദ്യം കേരളത്തിലെ വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്നതിന് വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര്. ലൈഫ് മിഷൻ. ഓക്കെ മതി 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 മതി, ശ്രദ്ധിക്കുക. ഏറ്റവും പുതിയ ഒരു കറണ്ട്, അവിടെ ആരാണ്ടും ആട് കരയണോ കേൾക്കണ്ടല്ലോ, ആട് കരയണത്. മകളെ ശ്രദ്ധിക്കൂ, മൈക്ക് മ്യൂട്ട് ചെയ്യൂ. മറ്റു വർത്തമാനങ്ങൾ പറയുന്ന മക്കള് മൈക്ക് മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കട്ടെ. രാജശ്രീ, രാജശ്രീ. ഓക്കെ, കുഴപ്പമില്ല, നാലാം ക്ലാസ്സുകാരാണ് നിങ്ങള്. എന്നാലും എന്താ പറയാ, ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്തൊക്കെ ശ്രമിക്കുക. നിങ്ങള് നാലാം ക്ലാസ് 9 വയസ്സുള്ള കുട്ടികളല്ലേ, കുറച്ച് പോരായ്മയൊക്കെ ഉണ്ടാവും. സാറല്ല, സാറ് നമുക്ക് പരിഹരിക്കാം. ഓക്കെ, നമ്മൾ അടുത്തൊരു ചോദ്യം, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയുടെ പേര്. ഈ കഴിഞ്ഞ ദിവസമാണ്, ഒരു കഴിഞ്ഞ ആഴ്ചയാണ് ആ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ആ പദ്ധതിയുടെ പേര് എന്ത്? ക്വസ്റ്റ്യൻ പറയാം. കേരളത്തിലെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്ത്? ഉത്തരം നിലാവ്. ശരിയാണ്, വളരെ കൃത്യമാണ് ഉത്തരം. നിലാവ്, വളരെ കൃത്യമാണ്. നിലാവ്. നിലാവ്. ഓക്കെ ഓക്കെ ഓക്കെ, മതി. നിലാവ് പറഞ്ഞത് തന്നെ വീണ്ടും പറയാൻ പാടില്ല. വീണ്ടും നമ്മള് അതിന്റെ തൊട്ടടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്, ചോദ്യ പേപ്പറിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്, കേരളത്തിലെ ഏറ്റവും വലിയ നദിയുടെ പേര് പെരിയാർ. പെരിയാർ. ആ, അതെനിക്കറിയാം, നിങ്ങൾക്കറിയാം. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയുടെ പേര് ചോദ്യം അതല്ല. ഓക്കെ, ചോദ്യം അതല്ല. എനിക്ക് കേരളത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ നദി, ഒന്നാം സ്ഥാനം പെരിയാറ്, രണ്ടാം സ്ഥാനം ഭാരതപ്പുഴ, മൂന്നാം സ്ഥാനം മതി മതി, ശ്രദ്ധിക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ
നദി, പെരിയാറ് രണ്ടാം സ്ഥാനം, ഭാരതപ്പുഴ മൂന്നാം സ്ഥാനം, പമ്പ നാലാം സ്ഥാനം. ഏതാണ് നാലാം സ്ഥാനം? അഞ്ചാം സ്ഥാനം. നാലാം സ്ഥാനം ഏതാണെന്നറിയാമോ? ചാലിയ. അഞ്ചാം സ്ഥാനം. അപ്പൊ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കുക. മതി, എന്റെ ചോദ്യം കൃത്യമായ ചോദ്യത്തിലേക്ക് വരട്ടെ. ചോദ്യം ഇതാണ്, കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയുടെ നദി ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏത് ജില്ലയിലാണ്? എറണാകുളം. വേറെ ഏതെങ്കിലും ഉണ്ടോ? വേറെ ഏതെങ്കിലും ഉണ്ടോ? എറണാകുളം, കാസർഗോഡ്. ഉത്തരം മഞ്ചേശ്വരം പുഴ. മഞ്ചേശ്വരം പുഴ എവിടെയാണ്? നിശബ്ദരാവൂ. മഞ്ചേശ്വരം പുഴ എവിടെയാണ്? ഏത് ജില്ലയിലാണ് മഞ്ചേശ്വരം പുഴ? കാസർഗോഡ് ജില്ലയിലാണ്. അപ്പൊ എറണാകുളം. ചോദ്യത്തിലേക്ക് കടക്കട്ടെ. ഏറ്റവും നമ്മളെയൊക്കെ വല്ലാത്ത രീതിയിൽ പേടിപ്പിച്ച കൊറോണ വൈറസിന്റെ വ്യാപനം ഏത് രാജ്യത്തു നിന്നാ തുടങ്ങിയത്? പക്ഷെ ചോദ്യം അതല്ല, ചോദ്യം അതല്ല. കൊറോണയ്ക്കെതിരെ ആദ്യമായി വൈറസ് ഏത് രാജ്യത്താണ് ഉപയോഗിച്ച് തുടങ്ങിയത്? ആ വൈറസിന്റെ പേര്, അല്ല സോറി, ആ വാക്സിന്റെ പേര്, സോറി കേട്ടോ, വൈറസ് അല്ല കേട്ടോ, ക്ഷമിക്കണം. കൊറോണയ്ക്കെതിരെ ഉപയോഗിച്ച ആദ്യ വാക്സിൻ ഏത് രാജ്യത്ത് ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കേരളത്തിന്റെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയുടെ പേര് ബിശ്വാസ് മേത്ത. എങ്കിൽ കേരളത്തിന്റെ അടുത്ത ചീഫ് സെക്രട്ടറിയുടെ പേര് എന്ത്? ഒരു ക്ലൂ തരാം, മലയാളിയാണ്, അതും ഈ പറഞ്ഞ പോലെ കോലഞ്ചേരിക്കാരനാണ്. കോലഞ്ചേരിയിൽ ഞങ്ങളുടെ സബ് ജില്ലയിലെ പൂത്തൃക്ക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം മീഡിയം ക്ലാസ്സിൽ പഠിച്ച് IAS കിട്ടിയ ആ ഇനി വരാൻ പോകുന്ന അദ്ദേഹത്തിന്റെ പേര് VP ജോയ്. VP ജോയ് IAS ആണ് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി. ഇനി ചോദ്യം അതല്ല, VP ജോയിയുടെ കാര്യം പറയാനല്ല ചോദിച്ചത്. ഏറ്റവും കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ആര് എന്നതാണ് ചോദ്യം. കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ, ഇപ്പൊ ഒരു സ്കൂളാണെങ്കിൽ സ്കൂളിന്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? ഹെഡ് മാസ്റ്റർ. അതുപോലെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ഹെഡ് ആരാണ്? ഗവർണർ. ഗവർണർ അല്ല, മുഖ്യമന്ത്രി. ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രി അല്ല, ഉദ്യോഗസ്ഥൻ. ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥനല്ല, ചീഫ് സെക്രട്ടറി. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ ചീഫ് സെക്രട്ടറിയും ജില്ലയിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ ആരാണ്? കളക്ടർ. ഓക്കെ, ഇനി പഞ്ചായത്തിന്റെ തലവൻ ആര്? പഞ്ചായത്ത് പ്രസിഡന്റ്. എങ്കിൽ മതി മതി മതി, പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് പഞ്ചായത്തിന്റെ തലവനെങ്കിൽ കോർപ്പറേഷന്റെ തലവൻ ആര്? മതി, അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ, ആദ്യം നമ്മൾ പറഞ്ഞ ആര്യ രാജേന്ദ്രൻ കൊല്ലം, അല്ല സോറി, തിരുവനന്തപുരം മേയറാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ. ഓക്കെ,
നമ്മുടെ അടുത്ത ചോദ്യം, കേരളത്തിന്റെ ഇപ്പോഴത്തെ ഗവർണറുടെ പേര് എന്ത്? ആരിഫ് മുഹമ്മദ് ഖാൻ. എവിടെയുള്ള ആളാണെന്ന് പറയാമോ? അദ്ദേഹം ജനിച്ചത് ഏത് സംസ്ഥാനത്താണെന്നറിയാമോ? അല്ലെ എവിടെയാണെന്നറിയാമോ? ഇപ്പൊ അത് സംസ്ഥാനമല്ല, ഇപ്പൊ കേന്ദ്രഭരണ പ്രദേശം. സംസ്ഥാനമാണെങ്കിൽ എവിടെയായിരുന്നു? തിരുവനന്തപുരമല്ല, ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീർ വളരെ കൃത്യമാണ്. ഓക്കെ, അപ്പോ അടുത്ത ചോദ്യം, കേരളത്തിലെ ജമ്മു കാശ്മീർ ഇപ്പൊ ഒരു കേന്ദ്രഭരണമാണ്, കേന്ദ്രഭരണ പ്രദേശമാണ്. അങ്ങനെ കേരളത്തിലുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്ര? എട്ട്. വെരി ഗുഡ്. അത് എട്ടായി ചുരുങ്ങി. വെരി ഗുഡ്, കറക്റ്റ്. എങ്കിൽ കേരളത്തിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്ര? ഇരുപത്തിയെട്ടാണ്, 28. കേരളത്തിൽ അല്ല, ഇന്ത്യയിൽ അവസാനം രൂപം കൊണ്ട സംസ്ഥാനം ഏത്? തെലുങ്കാന. കേരളത്തിൽ അവസാന രൂപം കൊണ്ട സംസ്ഥാനം തെലുങ്കാനയാണ്. ഇനി നമുക്ക് USS ചോദ്യങ്ങളിലേക്ക് കടക്കാണ്. USSന്റെ പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാണ്. USSന്റെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം USSമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം മലയാളത്തിലൊക്കെ വരുന്ന ചോദ്യമാണ്. മലയാളത്തിൽ മാത്രമല്ല, എല്ലാ വിഷയ മലയാളം സോഷ്യൽ സ്റ്റഡീസ് അല്ല, മലയാളത്തിലെ വരുള്ളൂ, മലയാളത്തിലെ വരുള്ളൂ. LSS ല് വരും, LSS ല് പൊതുവിജ്ഞാനത്തിൽ വരുന്ന 2020 വയലാർ അവാർഡ് നേടിയ എഴുത്തുകാരന്റെ കൃതിയുടെ പേര്? ഒരു വെർജീനിയൻ വേനൽക്കാലം. ഒരു വെർജീനിയൻ വേനൽക്കാലം. ഒരു വെർജീനിയൻ വേനൽക്കാലം. ഒരു വെർജീനിയൻ വെയിൽക്കാലമാണോ, ഒരു വെർജീനിയൻ വേനൽക്കാലമാണോ? ഒരു സുല്ല, ഇനി എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് LSS ആണോ US ആണോ? LSSനും USSനും വരുന്ന പൊതുവിജ്ഞാനമാണ് നമ്മൾ പങ്കുവെക്കുന്നത് കേട്ടോ. അപ്പൊ ഒരു LSS ആണോ USS ആണോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല, ഇതെല്ലാത്തിലും വരും. ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്ന കവിതാ സമാഹാരം, വളരെ ശ്രദ്ധിക്കണം. അത് ഒരു ഒരു കൃതിക്കല്ല, ഒരു കവിതയുടെ സമാഹാരം, 41 കവിതകളുടെ സമാഹാരമാണ് ഒരു വെർജീനിയൻ വെയിൽക്കാലം. ആരുടെയാണ്? ഏഴാച്ചേരി രാമചന്ദ്രൻ. വെരി ഗുഡ്, ഏഴാച്ചേരി രാമചന്ദ്രൻ. മതി മതി, ഏഴാച്ചേരി രാമചന്ദ്രൻ. ഈ ചോദ്യം, അടുത്ത ചോദ്യം, അടുത്ത ചോദ്യം, വയലാർ അവാർഡ് ഏഴാച്ചേരിക്ക് ലഭിച്ചു. എത്ര ലക്ഷം രൂപയാണ് വയലാർ അവാർഡിന്, വയലാർ അവാർഡ് മേടിക്കുന്ന ആൾക്ക് ലഭിക്കുക? നിങ്ങൾ ചാറ്റ് ബോക്സ് ഉപയോഗിക്കും മക്കളെ, നിങ്ങൾ പറയല്ലേ. വയലാർ അവാർഡ് ലഭിക്കുന്ന വ്യക്തിക്ക് കിട്ടുന്ന പൈസ ഏത്, എത്രയാണ്? 100,000 രൂപയാണ്. 100,000 രൂപ, 100,000 രൂപ, 100,000 രൂപയാണ് വയലാർ അവാർഡ് ലഭിക്കുന്ന വ്യക്തിക്ക് കിട്ടുക. എങ്കിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന ആൾക്ക് ലഭിക്കുന്ന തുക എത്രയാണെന്ന് അറിയാമോ? എഴുതിയാ മതി, എഴുതിയാ മതി. ഷീല എഴുതു മക്കളെ, നിങ്ങൾ പറയല്ലേ, നിങ്ങളൊന്ന് എഴുതാൻ പറ്റുമെന്ന് നോക്കൂ. 500,000, 500,000 രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്നത്. അതായത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, കേരള സർക്കാരിന്റെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരം ഏതാണ്? എഴുത്തച്ഛൻ പുരസ്കാരം. എങ്കിൽ ചോദ്യം, വീണ്ടും ചോദ്യം, എഴുത്തച്ഛൻ പുരസ്കാരം, 2020 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തി ആര്? പോൾ സക്കറിയ. പോൾ സക്കറിയ. പോൾ സക്കറിയ. പോൾ, പോൾ സക്കറിയ. വളരെ കൃത്യമാണ്, പോൾ സക്കറിയ. വീണ്ടും വീണ്ടും അടുത്ത കാര്യത്തിലേക്ക് കടക്കുകയാണ്. പോൾ സക്കറിയയുടെ വളരെ പ്രസിദ്ധമായ ഒരു കഥ സിനിമയാക്കി, അതിൽ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
പൊന്തൻമാട. ഏത്? പൊന്തൻമാട. ആ സിനിമയുടെ പേര് പൊന്തൻമാട എന്നാണ്. അപ്പൊ അതാണ് നിൽക്കട്ടെ, അത് അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, ഇനി നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു ചോദ്യം, കേരള നിയമസഭയുടെ, ഇപ്പോഴത്തെ കേരള നിയമസഭയുടെ നിയമസഭയിൽ രണ്ട് വനിതാ മന്ത്രിമാരാണുള്ളത്. ഈ രണ്ട് വനിതാ മന്ത്രിമാരുടെയും പേരറിയാമോ? പേര് എഴുതാം. ഒരു മന്ത്രി ശൈലജ ടീച്ചർ, ആരോഗ്യ വകുപ്പ് മന്ത്രി. അടുത്തത് മേഴ്സിക്കുട്ടിയമ്മ. കെ കെ ശൈലജ ടീച്ചറിന്റെ വകുപ്പ് ഏതാണ്? ഹെൽത്ത് മിനിസ്റ്റർ. വനിതാ ശിശുക്ഷേമ ആരോഗ്യ വകുപ്പാണ്. അതുപോലെ വളരെ ശ്രദ്ധിക്കുന്ന ആ ചോദ്യം വരാറുണ്ട്, ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. വനിതാ ആരോഗ്യ ശിശുക്ഷേമ വകുപ്പാണ് ശൈലജ ടീച്ചറിന്റെ എങ്കിൽ, നമ്മുടെ മേഴ്സി കുട്ടി അമ്മയുടെ വകുപ്പ് ഏതാണ്? വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം, അടുത്തൊരു ചോദ്യം. കേരളത്തിൽ കൊറോണ വ്യാപനത്തെ തുടർന്ന് മുടങ്ങിയ സ്കൂൾ പഠനം ഓൺലൈൻ വഴി നടത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. കൈറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ ഓൺലൈൻ പഠന പരിപാടിയുടെ പേര് എന്ത്? ചാനലിന്റെ പേരാണ്, ചാനലിന്റെ പേരാണ് വിക്ടേഴ്സ് ചാനല്. അത് നടത്തിയ ആ ക്ലാസ്സുകൾ എടുത്ത ഏജൻസിയുടെ പേരാണ് കൈറ്റ്. ആ പരിപാടിയുടെ പേരെന്താണ്? പരിപാടിയുടെ പേര് ഫസ്റ്റ് ബെൽ. ഓക്കെ, പരിപാടിയുടെ പേര് ഫസ്റ്റ് ബെൽ. നമുക്കിനി അടുത്തത്, കേരളത്തിൽ നിന്നും ഒരുപാട് ആളുകൾ വിദേശത്ത് ജോലിക്ക് പോയി. കേരളത്തിൽ നിന്നും ഒരുപാട് ആളുകൾ വിദേശത്ത് ജോലിക്ക് പോയി. കൊറോണ വന്നപ്പോൾ ആ ആളുകൾക്കൊന്നും തിരികെ എത്താൻ കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഒരു വിമാന സർവീസ് തുടങ്ങി. വിദേശത്ത് ജോലിയുള്ള ആളുകളെല്ലാം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ. ആ സർവീസിന്റെ പേരെന്താണ്? വന്ദേ മാതരം അല്ല, വന്ദേ ഭാരത്. ഓക്കെ ഓക്കെ, അപ്പോ ആ വന്ദേ ഭാരത് മിഷൻ. ഇനി നമ്മള് കുറച്ചും കൂടി ബഹിരാകാശവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഇന്ത്യയുടെ പ്രഥമ ശുക്ര ഗ്രഹ ഗവേഷണ ദൗത്യത്തിന്റെ പേര് എന്ത്? ഐ എസ് ആർ ഒ. ഡാഡി എന്ന് പറയാ അല്ലേ, മിസ്റാണോ? മിസ്റാ ചുമ്മാ ഐ എസ് ആർ ഒന്ന് പറയല്ലേ. എന്താണ് ചോദ്യം? ഇന്ത്യയുടെ പ്രഥമ ശുക്രഗ്രഹ ഗവേഷണ ദൗത്യത്തിന്റെ പേര്, 2024 ശുക്രനിലേക്ക് ഇന്ത്യയിൽ നിന്നും ഒരു സംഭവം, ഒരു ഗവേഷണ ദൗത്യം അയക്കാൻ പോവുകയാണ്. ആ ഏജൻസിയുടെ ഏജൻസിയുടെ പേര് ഐ എസ് ആർ ഒ എന്നാണ്. പക്ഷെ ആ പരിപാടിയുടെ പേര്, ആ ദൗത്യത്തിന് ഒരു പേരിട്ടുണ്ട്. ചാന്ദ്രയാൻ എങ്ങോട്ട പോയത്? ആ ശുക്രനിലേക്ക് പോകുന്ന ഈ ദൗത്യത്തിന്റെ പേര് ശുക്രയാൻ വൺ. ശുക്രയാൻ വൺ, എല്ലാവരും എഴുതിക്കേ. ചാന്ദ്രയാനിലേക്ക് ചാന്ദ്രയാൻ, ചന്ദ്രനിലേക്കുള്ള സംഭവം ചാന്ദ്രയാൻ 1-2, രണ്ടെണ്ണം നടന്നു. അതിൽ ഒന്നാമത്തേത് വിജയവും രണ്ടാമത്തേത് ചെറിയ രീതിയിൽ പരാജയവുമായിരുന്നു. ഇനി എന്റെ ചോദ്യം, അടുത്ത ചോദ്യം, സൂര്യനെ പഠിക്കാനായി ഇന്ത്യയുടെ പ്രഥമ സൗര പഠന ദൗത്യം, അതായത് സൂര്യനെ കുറിച്ച് പഠിക്കാനായിട്ട് ആദിത്യ, കറക്റ്റ്, ആ പരിപാടിയുടെ പേര് ആദിത്യ എന്നാണ്. വെരി ഗുഡ് ആദിത്യ. ഇനി വീണ്ടും ഒന്നും കൂടി ക്വസ്റ്റ്യൻ പറയുമോ? ഒന്നും കൂടി ക്വസ്റ്റ്യൻ പറയാം. അതായത് സൂര്യനെ കുറിച്ച് പഠിക്കാനായിട്ട് ഐ എസ് ആർ ഒയുടെ നേതൃത്വത്തിൽ വിക്ഷേപിക്കാൻ പോകുന്ന ദൗത്യത്തിന്റെ പേര് എന്ത്? ആ ദൗത്യത്തിന്റെ പേരാണ് ആദിത്യ.
നീ വളരെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോഴത്തെ ഐ എസ് ആർ ഒയുടെ ചെയർമാന്റെ പേരെന്താന്നാ പറഞ്ഞേ? ഓക്കെ, നമ്മൾ അടുത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ കേരളത്തിന്റെ പ്രധാനപ്പെട്ട ചുമതലയിലിരിക്കുന്ന ആളുകൾ, കേരളവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട വ്യക്തികള്, കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇനി നിങ്ങൾക്ക് സോഷ്യൽ സയൻസിലെ കുറച്ച് ചോദ്യങ്ങൾ, യു എസ് എസിന് വരാവുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞത്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഓക്കെ ഓക്കെ, വിച്ച് അമംഗ് ദ, അല്ല അത് അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് കേട്ടോ, പറഞ്ഞത് വീണ്ടും പറയുന്നില്ല. സോഷ്യൽ സ്റ്റഡീസിന്റെ ഒന്ന് എടുക്കട്ടെ, ഒറ്റ മിനിറ്റ് മക്കളെ, ഒറ്റ മിനിറ്റ്. ഓക്കെ ഓക്കെ, സോഷ്യൽ സ്റ്റഡീസിന്റെ 2016 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതില് കേരളത്തിൽ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട കോർപ്പറേഷൻ ഏത് എന്ന ചോദ്യം ചോദിച്ചു. അത് യു എസ് എസിനും വന്നു, എൽ എസ് എസിനും വന്നു. പിന്നെ അടുത്തൊരു ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കുന്ന രാജ്യം ഏത് എന്നൊരു ചോദ്യമുണ്ട്. കേരള ലോകത്തിലെ ഏറ്റവും വലിയ സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതി നടപ്പാക്കുന്ന രാജ്യം ഏതാണ്? സൗജന്യ ഉച്ചഭക്ഷണം ഇന്ത്യ. ഇന്ത്യ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പദ്ധതി നടപ്പാക്കുന്ന പരിപാടി. അടുത്തൊരു ചോദ്യം ഇതാണ്, രാജ്യസഭാംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട പ്രസിദ്ധ കായിക താരത്തിന്റെ പേര്? സച്ചിൻ ടെണ്ടുൽക്കർ. അടുത്തൊരു ചോദ്യം, 2017 നവംബറിൽ കേരളത്തിനടുത്ത് ആഞ്ഞുവീശിയ ചുഴലിക്കാറ്റ് എന്താണ്? ഓഖി. ഇപ്പൊ ചോദിക്കുകയാണെങ്കിൽ 2020 ഇടുക്കി, മൂന്നാറ് വലിയ വെള്ളപ്പൊക്കം, അല്ലെങ്കിൽ എന്താണ് വലിയ ഒരു എന്താ നടന്നത് അവിടെ? ആരും പറയണല്ല, മൂന്നാറിൽ എന്താ വലിയ വലിയ സംഭവിച്ചത്? ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്തിന്റെ പേര് വെട്ടിമുടി. പുത്തുമല എവിടെയാ? പുത്തുമല കഴിഞ്ഞ വർഷം, ഈ വർഷമല്ല, ഈ 20 അതിനു മുമ്പ് 2018 പ്രളയത്തിൽ നടന്ന വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായ വയനാട് ജില്ലയിലെ എവിടെയാണ്? പുത്തുമല. ഓക്കെ, ആ അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ അവസാനത്തെ ചോദ്യം, കേരളത്തിലൊരു സ്വന്തം ബാങ്ക് ഉണ്ട്, ആ ബാങ്കിന്റെ പേരെന്താണ്? കേരള ബാങ്ക്. കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പൊ പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഏത് മേഖലയിൽ നിന്ന് വരാം, നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കണം. അതിന് ഏറ്റവും നല്ല ഒരു റെഫറൻസ് സാമഗ്രി നിങ്ങളോട് നിർദ്ദേശിക്കുന്നത് മനോരമയുടെ ഇയർ ബുക്ക് ആണ്. നിങ്ങൾ എല്ലാവരും മനോരമയുടെ ഇയർ ബുക്ക് വാങ്ങി വായിക്കണം. പിന്നെ നിങ്ങൾക്ക് എൽ എസ് എസ് കിട്ടാനായിട്ട് ഒരു വിജയജാലകം എന്നൊക്കെ പറയുന്ന ബുക്ക് ഉണ്ട്, അങ്ങനെയുള്ള ബുക്കുകളൊക്കെ വാങ്ങി നിങ്ങൾ പഠിക്കണം. പഠിച്ച് അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മുടെ അധ്യാപക കൂട്ടത്തിന്റെ ഒക്കെ ബ്ലോഗിലൊക്കെ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അധ്യാപക കൂട്ടം, മെന്റേഴ്സ് കേരള തുടങ്ങിയ നവമാധ്യമ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലുള്ള ബ്ലോഗിൽ നിന്നും ചോദ്യ പേപ്പറുകൾ, ടീച്ചേഴ്സ് ക്ലബിന്റെ അടക്കമുള്ള ചോദ്യ പേപ്പറുകൾ ഉണ്ട്. ആ ചോദ്യ പേപ്പറുകളെല്ലാം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം, അങ്ങനെ പഠിച്ച് മിടുക്കരാവണം. ഓക്കെ, അപ്പൊ ടീച്ചറെ കഴിഞ്ഞു കഴിഞ്ഞു സമയം 7 ഓക്കെ 7 ഓക്കെ സാറേ. അപ്പൊ ഇന്നത്തെ പൊതുവിജ്ഞാന ഒരു ക്വിസ് മത്സരം